welcome back to my YouTube channel Beauty with BSC Vlog. അപ്പോൾ ഞാൻ ഈ ഹിമാലയയുടെ അലോവേറ ജെല്ല് യൂസ് ചെയ്തു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളടുത്തും കൂടി റിവ്യൂ ഒന്ന് ഷെയർ ചെയ്യാം. കാരണം ആർക്കും ഇങ്ങനെ വാങ്ങിക്കണമെങ്കിൽ വാങ്ങിക്കാമല്ലോ. ഇതാണ് ഹിമാലയയുടെ മോയ്സ്ചറൈസിങ് ഫേസ് ജെൽ അലോവേരയുടെയാണ്. അപ്പൊ ഇതൊരു 100 ml ബോട്ടിലാണ്. ഇതിന്റെ വില വരുന്നത് 85 രൂപയാട്ടോ. കൂടാതെ ഇതിന് 3 വർഷത്തെ ഷെൽഫ് ലൈഫും കൂടിയുണ്ട്. കൂടാതെ നല്ലൊരു മോയ്സ്ചറൈസേഷനും കൂടി തരുന്നുണ്ട് കേട്ടോ. നോർമലി നമ്മൾ അലോവേര ജെൽ ഞാൻ യൂസ് ചെയ്യുമ്പോൾ റോസ് വാട്ടറിന്റെ ഒപ്പം മിക്സ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇതിനെ എനിക്ക് അങ്ങനെ യൂസ് ചെയ്യേണ്ട ആവശ്യം വന്നില്ല. കാരണം ഡയറക്റ്റ് തന്നെ എടുത്ത് അപ്ലൈ ചെയ്യാം. ഇങ്ങനെ വലിഞ്ഞു മുറുകുന്ന ആ ഒരു ഫീലൊന്നും ഇല്ലാതെ വളരെ സോഫ്റ്റ് ആയിട്ട് നല്ലതുപോലെ മോയ്സ്ചറൈസേഷൻ തരുന്നുണ്ട്. എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റിയതും കൂടിയാട്ടോ. ഇനി ഞാനിതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഞാനിത് ഓൾറെഡി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിങ്ങനെ കാണുമ്പോൾ ഒരു ലൈറ്റ് ഗ്രീൻ കളറായിട്ട് തോന്നും. പക്ഷേ ശരിക്കും ഇത് ലൈറ്റ് ഗ്രീൻ കളർ അല്ല, ട്രാൻസ്പെറന്റ്, അതായത് ഒരു വൈറ്റ് കളർ ആട്ടോ. ഇതാണ് ഇതിന്റെ ടെക്സ്ചർ കേട്ടോ. ഇത് കണ്ടോ, ഞാൻ കുറച്ചത് അപ്ലൈ ചെയ്ത് കൂടി കാണിച്ചു തരാം കേട്ടോ. ഇപ്പൊ ഞാൻ എന്റെ ഫേസ് കഴുകി വെച്ചേക്കോ കേട്ടോ. കൂടാതെ നല്ലൊരു ഫ്രാഗ്രൻസും കൂടി ഉണ്ട് കേട്ടോ, അത് പറയാതിരിക്കാൻ മതി. അപ്പൊ ഈ ഹിമാലയയുടെ മോയ്സ്ചറൈസിങ് അലോവേറ ജെൽ ഫേസ് ജെല് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഫേസിന് നല്ലൊരു ഹൈഡ്രേഷൻ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. പണ്ടം തന്നെ അറിയാൻ പറ്റും നല്ലതുപോലെ ഒരു തിളക്കവും തോന്നിക്കുന്നുണ്ട് നമുക്ക്. പിന്നെ കുറച്ചെങ്കിലും പേർക്കുള്ള ഡൗട്ടാണ് നമ്മൾ അലോവേറ ജെൽ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് വാഷ് ചെയ്ത് കളയണോ എന്നുള്ളത്. നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം വാഷ് ചെയ്ത് കളയേണ്ട ഒരാവശ്യമില്ല കേട്ടോ. നമ്മുടെ സ്കിന്നിന് അത്രയും ഹെവി ആയിട്ടൊന്നും ഫീൽ ചെയ്യത്തില്ല. ലൈറ്റ് ആയിട്ട് അതിങ്ങനെ സ്കിൻ നല്ലപോലെ അബ്സോർബ് ചെയ്ത് എടുക്കുകയും ചെയ്യും. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് ഏത് പ്രൊഡക്റ്റ് ആയാലും നമ്മൾ പാച്ച് ടെസ്റ്റ് എടുക്കേണ്ടത് നിർബന്ധമാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഈ സൈഡിലേക്ക് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് ഇറിറ്റേഷൻ ചൊറിച്ചിട്ട് അങ്ങനെ ഒന്നും വരുന്നില്ല, അങ്ങനെ ഒന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ഉപയോഗിക്കാൻ നോക്കുക. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ അലോവേറ ജെല്ല് ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഓപ്പൺ പോർസ് ഉണ്ടെങ്കിൽ അതൊക്കെ നല്ലതുപോലെ ഷ്രിങ്ക് ആയി നമ്മുടെ ഫേസ് തന്നെ നല്ലതുപോലെ നല്ലൊരു ഹൈഡ്രേഷൻ കിട്ടുകയും ചെയ്യും. റിങ്കിൾസ് വരാനുള്ള സാധ്യത ഇല്ലാതാവുകയും ചെയ്യും. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്ന വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ കമന്റ് ചെയ്തേക്കണേ. പിന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കായിട്ട് കാണാം. ഡിയേഴ്സ്, ബൈ, ടേക്ക് കെയർ ഓൾ.